അപ്പൊ നമ്മൾ ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ക്രിയേറ്റ് എ പ്രോഗ്രാം ദാറ്റ് ടേക്സ് ഇൻ എ ഇയർ ആൻഡ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് എ ലീപ് ഇയർ യൂസിങ് ആൻഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മളൊരു ഇയർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക, അപ്പൊ അത് ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോൾ റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇയർ ഈസ് ഈക്വൽ ടു int of input of the double quotes nath enter a year okay in the space kodut enter a year nu irutte adite adha nammal statement eduka if year modulus 4 double equal to 0 okay appo ithra oru statement appo epr aano illo check cheyan vendittu nammal ibda use cheyina moonu statements use cheyina appo aa moonu statements onnamathe aanu idu appo adu baaki rendu kooda ezhuthi kanjittu njan adu explain cheyan pattu and koduthittu nammal oru bracket inathu ബാലൻസ് രണ്ട് സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുകയാണ് ഇയർ മോഡുലസ് 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 അല്ല നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇയർ നോട്ട് ഈക്വൽ ടു അതായത് എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുത്തിട്ട് നോട്ട് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും നോട്ട് ഈക്വൽ ടു എത്രയാണ് equal to 100 ആണെങ്കിലും അത് ലീപ് ഇയർ ആണ് ഓർ വെച്ചിട്ട് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇയർ മോഡുലസ് 400 ഡബിൾ ഈക്വൽ ടു 0 അങ്ങനെ വന്നാലും അതൊരു ലീപ് ഇയർ ആണ് അതപ്പം ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ ആ ഒരു ഇയർ നമുക്ക് ലീപ് ഇയർ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെയാണുള്ളത്? അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഇയർ മോഡുലസ് ഓപ്പറേറ്റർ നേരത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത് അത് റിമൈൻഡർ എടുത്തിട്ടാണ് എങ്ങനെ നോക്കുന്നു ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ ഇത് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യും. ഇതിപ്പോ ഡിവിസിബിൾ ആണെങ്കിൽ റിമൈൻഡർ സീറോ വരും, അപ്പൊ ഈ സീറോ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈക്വൽ ആണെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് കോഡ് പോകത്തുള്ളൂ, ഇനിഷ്യേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതേപോലെ ഇവിടെ രണ്ടെടുത്ത് ഇത് ചെക്ക് ചെയ്യും. അപ്പൊ ലീപ് ഇയർ ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത്. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, ഇപ്പൊ ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്ന പ്രിന്റ് ഓഫ്, പ്രിന്റ് ഓഫ് ഇത്ര സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്ന് എന്തോ പ്രിന്റ് ചെയ്യണ്ടേ ഡബിൾ കോഴ്സിനകത്ത് പ്രിന്റ് ചെയ്തു, അല്ലെങ്കിൽ അത് നമ്മൾ കൊടുത്തത് ലീപ് ഇയർ ആയിട്ടുള്ള ഒരു ഇയർ അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് എൽസ് പ്രിന്റ് ഓഫ് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് നോട്ട് ലീപ് ഇയർ. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇയർ കൊടുക്കാം 3000 കൊടുക്കാം, 3000 കൊടുത്ത് എൻ്റർ അടിച്ചു. ഓ, അത് ലീപ് ഇയർ ആണെന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ പോയി നോക്കാം അത് ലീപ് ഇയർ ആണോ ഇല്ലയോന്ന്. അടുത്ത നമുക്ക് 2000 നോക്കാം, 2000 അതും ലീപ് ഇയർ ആണ്, അതെല്ലാം ലീപ് ഇയർ ആണല്ലോ. നമുക്ക് ലീപ് ഇയർ അല്ലാത്ത ഒരെണ്ണം കിട്ടണമല്ലോ. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് നോക്കി നമ്മൾ അത് ലോജിക്കലി ഒന്ന് എങ്ങനെയാ വരുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. എല്ലാരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം.